UEFA Men's Player of the Year award ലിവർപൂളിൻ്റെ ഡച്ച് ഡിഫൻഡർ വെർജിൽ വാൻ ഡൈക്കിന്, എഫ് സി ബാഴ്സലോണയുടെ ലയണൽ മെസ്സി, യുവൻ്റസിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നിവരെ മറികടന്നാണ് താരം അവാർഡ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ അവാർഡ് നേടുന്ന ചരിത്രത്തിലെ ആദ്യ ഡിഫൻഡറാണ് വാൻ ഡൈക്ക്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ എഫ് സി ബാഴ്സലോണക്കായി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് താരത്തെ ഈ അവാർഡിന് അർഹനാക്കിയത്. വാൻ ഡൈക്ക് ഉരുക്കുകോട്ട തീർത്തപ്പോൾ ലിവർപൂൾ യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടു. UCLയിലെ മികച്ച ഡിഫൻഡർക്കുള്ള പുരസ്കാരവും വാൻ ഡൈക്ക് തന്നെയാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ സീസണിലെ മത്സരങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ഏതൊരാൾക്കും വാൻ ഡൈക്കിൻ്റെ പുരസ്കാര ലബ്ധിയിൽ രണ്ടഭിപ്രായമുണ്ടാവില്ല. മികച്ച ഫോർവേഡിനുള്ള പുരസ്കാരം ലയണൽ മെസ്സിക്ക്, യുവൻ്റസിൻ്റെ ക്രിസ്ത്യാനോ റൊണാൾഡോ, ലിവർപൂളിൻ്റെ സാദിയോ മാനെ എന്നിവരെയാണ് താരം മറികടന്നത്. 2018-19 സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മിന്നും ഫോമിലായിരുന്നു മെസ്സി. 12 ഗോളുകളും 3 അസിസ്റ്റുകളുമാണ് UCLയിൽ താരം നേടിയത്. കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻസ് ലീഗിൽ ടോപ്പ് സ്കോററും മെസ്സിയായിരുന്നു. മെസ്സിയുടെ തകർപ്പൻ പ്രകടനത്തിൻ്റെ മികവിലാണ് കഴിഞ്ഞ സീസണിൽ ബാഴ്സലോണ UCL സെമിയിലെത്തിയത്. നേരത്തെ ചാമ്പ്യൻസ് ലീഗിലെ മികച്ച ഗോളായി സെമി ഫൈനലിൻ്റെ ആദ്യപാദത്തിൽ മെസ്സി ലിവർപൂളിനെതിരെ നേടിയ ഫ്രീ കിക്ക് ഗോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലിവർപൂളിൻ്റെ ബ്രസീലിയൻ താരം ആലിസൺ ബെക്കർ സ്വന്തമാക്കി. 2018-19 സീസണിൽ ചാമ്പ്യൻസ് ലീഗിൽ നടത്തിയ പ്രകടനം പരിഗണിച്ചാണ് ഈ അവാർഡ് നൽകിയിരിക്കുന്നത്. ചാമ്പ്യൻസ് ലീഗിൽ ഗോൾഡൻ ഗ്ലൗ സ്വന്തമാക്കിയ ആലിസണിൻ്റെ മികവിലാണ് ലിവർപൂൾ കിരീടം ചൂടിയത്. അവാർഡിനായി അന്തിമ പട്ടികയിലുണ്ടായിരുന്ന ഹ്യൂഗോ ലോറിസ്, മാർക്ക്-ആന്ദ്രേ ടെർ സ്റ്റെഗൻ എന്നിവരെ മറികടന്നാണ് താരം ഈ പുരസ്കാരം സ്വന്തമാക്കിയത്. പോയ സീസണിൽ മിന്നും ഫോമിലായിരുന്നു ആലിസൺ ബെക്കർ. ചാമ്പ്യൻസ് ലീഗിന് പുറമെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും കോപ്പ അമേരിക്കയിലുമെല്ലാം ഗോൾഡൻ ഗ്ലൗ അദ്ദേഹത്തിനായിരുന്നു. നിലവിൽ ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ് ആലിസൺ എന്ന് നിസ്സംശയം പറയാം. ഏതായാലും ഈ പുരസ്കാരം അർഹിക്കുന്ന കരങ്ങളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അതേസമയം മികച്ച മധ്യനിര താരത്തിനുള്ള പുരസ്കാരം കഴിഞ്ഞ സീസണിൽ അയാക്സ് ആംസ്റ്റർഡാമിനായി കളിച്ച ഫ്രങ്കി ഡി ജോങ് സ്വന്തമാക്കി. ക്രിസ്റ്റ്യൻ എറിക്സൺ, ജോർഡൻ ഹെൻഡേഴ്സൺ എന്നിവരെയാണ് താരം മറികടന്നത്. അയാക്സിനെ വർഷങ്ങൾക്ക് ശേഷം ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിൽ എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചതാണ് ഫ്രങ്കി ഡി ജോങ്ങിന് മികച്ച മധ്യനിര താരത്തിനുള്ള പുരസ്കാരം നേടിക്കൊടുത്തത്.